ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് നമ്മൾ പെറ്റിക്കോട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കുഞ്ഞുടുപ്പുകൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 3 മാസം പ്രായമുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് 1.5 മീറ്ററാണ് കേട്ടോ എടുത്തത് ഈ തുണി ഞാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യോക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ മടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മടക്കേണ്ടതെന്നൊക്കെ നമ്മൾ മുമ്പത്തെ പെട്ടിക്കോട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മളിതാ ഒരു നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 7 ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു 7 കിട്ടുന്ന രീതിയിൽ ഈ ഒരു തുണി നമ്മളിങ്ങനെ മടക്കി വെക്കുക, എന്നിട്ട് 4 ഫോൾഡാക്കി വെക്കുകയാണ് കേട്ടോ. നേരത്തെ ഞാൻ പെറ്റിക്കോട്ടിൽ കാണിച്ച പോലെ തന്നെ 4 ഫോൾഡാണ് ഫ്രണ്ടും ബാക്കും. അപ്പോൾ കറക്റ്റ് അതൊന്ന് വെട്ടി ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് നമ്മൾ ഷോൾഡറും ഒരു ഭാഗത്ത് കെട്ടുമാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു മോഡൽ ഫ്രോക്ക് ഇതിന് മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ കറക്റ്റ് വീതിയും ഇറക്കും അളന്നെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു സ്ക്വയർ പീസ് ഇതിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. വെട്ടി മാറ്റുകയാണ്. അപ്പോൾ ഇത് ഇതേപോലെ ആ സ്ക്വയർ പീസ് ഒന്ന് വെട്ടി മാറ്റുക. അപ്പോൾ ഇത് ഞാനിതാ ഇതേപോലെ ഒരു സ്ക്വയർ പീസ് വെട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു തുണി ഇങ്ങനെ കിട്ടും. ഇതിനെ നമ്മൾ ഇനി സെൻറ്റർ മടക്കി വെക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും അങ്ങനെ നമുക്ക് 2 പീസാണിത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമാണിത്. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ നമുക്ക് ഇതിമേലൊന്ന് മാർക്ക് ചെയ്യണം, നമ്മുടെ നെക്കും ഷോൾഡറും ഒക്കെ. അപ്പോൾ ഞാൻ ആ ഒരു മോഡലുള്ള ഫ്രോക്ക് ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് മാർക്ക് ബോഡി പാർട്ട് എന്നല്ലാണ്ട് എങ്ങനെ അളവെടുത്ത് വെട്ടാമെന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ് കേട്ടോ, ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ ഇത്. ഇനി നമുക്ക് ഈ ചോക്ക് വെച്ചിട്ട് എല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഈ നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ നെക്കാണ് കേട്ടോ വെട്ടിയെടുക്കുക. നമ്മൾ ഈ ഒരു തുണിമേൽ വെച്ചതിന് ശേഷം വെട്ടിയതിന് ശേഷം ഈ തുണി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങും വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കൈക്കുകയാണ് കേട്ടോ ഞാൻ വെട്ടുന്നത്. ഇത് നമുക്കിവിടെയുള്ള ഈ ജോയിൻറ്റും ഒന്ന് വെട്ടി ഇതിനെ 2 പാർട്ടാക്കി എടുക്കാം. അതൊന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേ ഒരു മെഷർമെൻറ്റ്സ് നമ്മുടെ ലൈനിങ് പീസ് വെച്ചിട്ട് അതിമേൽ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് കളറ് ലൈനിങ്ങാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആ ലൈനിങ്ങും ഇതേപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ആ പീസ് ഇതിമേൽ വെച്ചിട്ട് അതേ ഒരു കറക്റ്റ് അളവിൽ ഈ ലൈനിങ്ങും വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ മാത്രമല്ല കേട്ടോ, നമുക്ക് അളവെടുക്കാനൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ വേറെ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് അളന്ന് ഇങ്ങനെ ഡ്രസ്സ് വെച്ചിട്ട് അളവുകൾ മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഒരു തുണിയാണ് നമ്മൾ സ്കേർട്ട് പാർട്ടിന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കുട്ടിയായതുകൊണ്ട് കുറച്ച് മതിയല്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഈ ഒരു തുണിനെ ഇങ്ങനെ 2 ഫോൾഡാക്കി മടക്കിയതിന് ശേഷം ഇതിമെന്ന് സ്കേർട്ടിന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 11 ആണ് കേട്ടോ. നമ്മൾ തയ്യെടുത്തുമ്പും ഒക്കെ കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രോക്കിനേക്കാളും കുറച്ച് ഇറക്കമിടുന്നുണ്ട് കേട്ടോ ആ ഈ ഒരു ഫ്രോക്കിന്. അപ്പോൾ ഇതേപോലെ ഞാൻ വെട്ടി, ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലോസ് ആയിട്ടുള്ള ഏരിയയും കൂടി ഒന്ന് വെട്ടിയിട്ട് ഇതിനെ 2 ഭാഗത്തേക്കുള്ള തുണിയാക്കി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ നമുക്ക് ഫ്രണ്ടും കിട്ടി ബാക്കും കിട്ടി. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഈ ഷോൾഡറിൻ്റെ അവിടെ കെട്ട് വെക്കണമല്ലോ. അപ്പോൾ കെട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കയർ ഇങ്ങനെ വെട്ടിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു 2.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി നീളത്തിൽ മുറിച്ചതിന് ശേഷം അതിൻ്റെ അരികെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചീത്തവശത്ത് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഈ കയറിനെ മറിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു തുണി ആയതുകൊണ്ട് ചിലപ്പോൾ അത് മറിച്ചെടുക്കുമ്പോൾ അതൊരു നൂല് വലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് അരികെ തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് 2 കയറാണ് കേട്ടോ ആവശ്യം. ഇതൊന്നും വേറെ ഒന്നും കൂടി ഇതേ അളവിൽ. പിന്നെ 1 കയറും കൂടി ഞാൻ തയ്ച്ചത് നമുക്ക് മറ്റേ ഭാഗത്തുള്ള ഷോൾഡറിന് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കുറച്ച് ഇതിനേക്കാളും കുറച്ച് വീതിയിലാണ് കേട്ടോ എടുത്തത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ 2 കയറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് കയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യോക്ക് പാർട്ടൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ലൈനിങ് ആയിട്ട്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ യോക്കിൻ്റെ ഈ ഒരു ഇതെടുക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ നല്ല വശമാണ് കേട്ടോ, അതിൻ്റെ നല്ല വശം അത് നമ്മുടെ ലൈനിങ് പീസിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആം ഹോളിലേക്ക് അയക്കുകയും അവിടെ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണത്. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക, എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ ഒന്ന് കുത്തി നിർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച കയർ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്ന് രണ്ട് അടി പിടിച്ചിട്ട് ആ ഒരു കയറിനെ അവിടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നെക്കിൻ്റെ ആ ഭാഗം കൂടി നമുക്ക് അതേപോലെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതാ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ലീവ് വരുന്നത് കൈയിൻ്റെ അവിടെ ഒരു ഇത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇതവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് നിർത്തി കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞതാ ഇത്ര ഇത്ര രീതിയിലാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ സ്ലീവിന് വെട്ടിയെടുത്തത്. അപ്പോൾ അതും കൂടി നമ്മളിതാ ഇതേപോലെ അവിടെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടോ നമ്മളിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ ഈ കെട്ടും ഇതിൻ്റെ കൈയിൻ്റെ ഈ സ്ലീവിൻ്റെ ഈ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയിൽ വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പെർഫെക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി ഒരിതായി നിൽക്കുക. ഈ ഒരു സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുക ഈ ഒരു ഭാഗത്ത്. ഇനി നമുക്കിതിനൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് അമർന്നിരുന്നോളും. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസിനെ അടിഭാഗത്ത് നിന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണും ആ ഒരു പീസ് വൈറ്റ് കളർ. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈ ലൈനിങ് വൈറ്റ് നല്ലൊരു നൈസ് തുണിയാണ് കേട്ടോ എടുത്തത്. ചെറിയ കുട്ടിയാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു നൈസായിട്ടുള്ള ക്ലോത്ത് എടുത്തത് കേട്ടോ. നമുക്കിതാ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ്സിലുള്ളവർക്ക് ചോദിക്കാം കേട്ടോ, അല്ലാത്തവർക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്കിൻ്റെ മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമുക്കിനി നമ്മുടെ ബാക്കിൻ്റെ കൈക്കോയും ആ നെക്കും അതിനും ഒരു കയറും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കയർ വെക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മുടെ കയർ ഉൾഭാഗത്താണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നമുക്കത് കാണൂല, നമ്മുടെ പുറത്തേക്ക് കാണാണ്ട് നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം അവിടെ ഒരു രണ്ടടി ഇട്ട് കൊടുക്കുക കേട്ടോ കയറല്ല. അപ്പോൾ ഒന്ന് കെട്ടി അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി നെക്കിൻ്റെ ആ ഭാഗവും ഇതേപോലെ ആ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ലീവിൻ്റെ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, നേരത്തെ ചെയ്തല്ലോ ആ ഒരു സ്ലീവിൻ്റെ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇതാ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ അത് പൊന്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്താണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ അതാ നമ്മൾ കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇനി ഈ ലൈനിങ്ങിൻ്റെ പീസ് പൊന്തിച്ച് വെച്ചിട്ട് അതിന്മേൽ നമ്മുടെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മറിച്ചിടുമ്പോൾ ഇത് കറക്റ്റ് ഇതിൽ തന്നെ വരും, നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ബാക്ക് പാർട്ട്. അപ്പോൾ അതാ അത് നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ തുണീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ ആയി വരും. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ട് പാർട്സും നമ്മൾ യോജിപ്പിച്ച് ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ടും കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ആയി കിട്ടി നമ്മുടെ യോക്കിൻ്റെ ഭാഗം കണ്ടോ. ഇതേപോലെ കറക്റ്റിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അതാ കറക്റ്റ് ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ പ്രസ് ചെയ്തെടുത്താൽ. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പെറ്റിക്കോട്ടിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് കേട്ടോ. യോക്കിൻ്റെ ഭാഗം വെക്കുക, എന്നിട്ട് നല്ല വശവും തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. നിങ്ങളെ പെറ്റിക്കോട്ടിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റിൽ മനസ്സിലാവും. അതേപോലെ തന്നെ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേസിക് ഫ്രോക്കിൻ്റെയൊക്കെ പെറ്റിക്കോട്ടാണെന്ന്. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മളിതാ ഒരേ അളവിൽ ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുക. ഇതേപോലെ ബാക്ക് സൈഡും നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഇതിൽ സ്കേർട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യലെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇത് കാണിക്കട്ടെ, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ട് ഷോൾഡർ ഭാഗവും ജോയിൻ ചെയ്തെടുത്തല്ലേ, നമുക്ക് നമ്മുടെ രണ്ട് സൈഡും കൂടി ഒന്ന് കറക്റ്റ് അളവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ രണ്ട് ഭാഗവും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം മാത്രമാണ് ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയർബെൻഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കട്ടോ. അപ്പോൾ ഞാനിതാ എയർബെൻഡിന് വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ച് നീളത്തിലൊരു വീതിക്ക് ഒരു തുണിയാണ് കേട്ടോ വെട്ടിയെടുത്തത്. ഇനി നമ്മൾ നേരത്തെ ആ കയർ സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ ഈ എയർബെൻഡിൻ്റെ ഈ അരികും ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എയർബാൻഡിൻ്റെ ബാൻഡാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് നീളത്തിലൊരു പീസ് കിട്ടും കേട്ടോ. നമ്മൾ ഇതേപോലെ രണ്ട് ഭാഗം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയിൽ ഈ ഒരു കളർ തുണിയും ഗോൾഡൻ കളർ തുണിയുമാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ഞാൻ ഈ ഒരു തുണീൻ്റെ രണ്ട് ഭാഗവും ലോക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ, നൂല് വലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭാഗം ചെയ്താൽ മതി, ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിൽ പോകും. എന്നാലും ഞാനൊന്ന് നൂല് വലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇനി ഞാൻ ഒരു നീഡിലെടുത്തിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് കുത്തി കൊടുത്താൽ മതി, കുറച്ച് അകലത്തിൽ ഇങ്ങനെ കുത്തി കൊടുക്കട്ടോ. അങ്ങനെ ഈ ഒരു ഇതിൻ്റെ മൊത്തം ഭാഗവും അതേപോലെ നീഡിൽ വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കട്ടോ. എന്നിട്ട് നമ്മളപ്പോൾ രണ്ടറ്റത്തും ഓരോ നമ്മുടെ ത്രെഡിൻ്റെ ബാക്കി ഉണ്ടാവില്ല, ആ ഒരു ത്രെഡ് രണ്ട് ഭാഗത്തതും കൂടി ഒന്ന് വലിച്ചെടുക്കട്ടോ. മെല്ലെ വലിച്ചെടുക്കാൻ കേട്ടോ, പൊട്ടിയ പിന്നെ നമ്മൾ ആദ്യം ചെയ്തതൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ക്യാമറ എൻ്റെ മോൻ പിടിക്കണേനെ കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ ഇനി ഇതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിടുക കേട്ടോ. ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ത്രെഡ് എടുക്കുമ്പോൾ കുറച്ച് നീളത്തിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എയർ ബാൻഡിമേലേക്ക് ഉണ്ടാക്കുന്ന ഫ്ലവറാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ഇതിന് മുകളിലും നമ്മൾ വെച്ചത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി ഒന്ന് രണ്ട് ഫ്ലവർ നമ്മൾ കാണിക്കുക കേട്ടോ, എയർ ബാൻഡ് ചെയ്തത് ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ രണ്ട് ഭാഗം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ, രണ്ടറ്റവും കൂടി. അതും തുന്നാണ് ഞാൻ ചെയ്യുന്നത്, മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ തുന്നുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ട് തുന്നുക. ഇത് ഈ ഒരു ടൈപ്പ് തുണി ആയതുകൊണ്ട് ചിലപ്പോൾ നൂല് വലിയാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീൻ കളർ ഈ ഒരു തുണിക്ക് മീറ്ററിന് 200 രൂപയാണ് കേട്ടോ. ഇത് അവർ മാച്ച് ചെയ്തതാണ് കേട്ടോ, അമ്മയും മോളും അങ്ങനെ മാച്ച് ചെയ്തപ്പോൾ അവരെ ബ്ലൗസിൻ്റെ പീസിൽ ബാക്കിയുള്ള കഷ്ണം ഇങ്ങനെ വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് മൊത്തമായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തുന്നിയെടുക്കുക. അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ വിടർത്തിയെടുത്താൽ ഇങ്ങനൊരു ഫ്ലവറായി കിട്ടും കണ്ടോ, ഇതേപോലെ ഒരു ഫ്ലവറായി. അപ്പോൾ ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ ഫ്രോക്കിൽ വെച്ചപ്പോൾ തന്നെ നമുക്കൊരു ഗോൾഡൻ കളറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ഇതാണ് ആ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കിയ പോലെ ഗോൾഡൻ കളർ അടിയിലും ആ പച്ച കളർ മുകളിലും വെച്ചിട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ രണ്ട് സൈഡും അടിച്ചതിന് ശേഷം അടിഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ മാച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയ നമ്മുടെ എയർ ബാൻഡ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞുടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ടൊരു ഗോൾഡൻ കളർ ബീഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കുഞ്ഞുടുപ്പ്. ഇതൊരു 3 മാസം പ്രായമുള്ള കുട്ടിക്കാണ് കേട്ടോ ഈ ഒരു കുഞ്ഞുടുപ്പ് നമ്മൾ തയ്ച്ചത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ.